ഹലോ മിസാ ഫുഡീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു ഹൈദരാബാദി ചിക്കൻ കറി ആയിട്ടാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ആ ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന പുതിയ റെസിപ്പിയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. നമ്മുടെ ഈ കറിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അര കിലോ ചിക്കൻ ഇവിടെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാല തേച്ച് പിടിപ്പിക്കണം. അതിനു വേണ്ടി ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂണോളം നമ്മുടെ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ 1 ടേബിൾ സ്പൂണ് നമ്മുടെ കശ്മീരി ചില്ലി പൗഡർ, അതുപോലെ കുരുമുളക് പൊടി 1 ടീസ്പൂണാണ്. അതുപോലെ തന്നെ ഗരം മസാലയും 1 ടീസ്പൂൺ എടുക്കുക. ഇനി ഇതിനെ മുഴുവനായിട്ട് നമുക്ക് നമ്മുടെ ചിക്കനിലോട്ട് ഇനി നമുക്കിതിനെ ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പോ ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് കറി ചെയ്യുമ്പോൾ ചെയ്യാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം നമ്മുടെ തൈര് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നന്നായി ഇതിനെ ഒന്ന് കൈവച്ച് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഞാനിപ്പോ ഇതിനെ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞെടുക്കാം. ഞാനിവിടെ 2 സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 4 പച്ചമുളക്, 1 വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ 1/6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ 1 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ 1 ഇത്തിരി പുതിനയില എടുത്തിട്ടുണ്ട്. 1 പിടിക്ക് നമ്മുടെ മല്ലിയിലയും. ഇനി ഇതിനെ മുഴുവൻ നമ്മളൊരു മിക്സിയുടെ ജാറില് അരച്ചെടുക്കാൻ പോവാം. നമ്മള് വഴറ്റുന്നൊന്നുമില്ല, നമ്മള് കറക്റ്റായിട്ട് ഇതിനെ അരച്ചെടുക്കാണ്. അതിനുവേണ്ടി ഞാനിപ്പോ ഒരു ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈയുള്ള ഐറ്റംസ് മുഴുവൻ ഇട്ട് കൊടുക്കാം. അതിലേക്കെല്ലാം മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 1 7 കാഷ്യൂനട്ടും പിന്നെ നമ്മുടെ പീനട്ടില്ലേ, അതിനെ ഞാൻ തൊലി കളഞ്ഞെടുത്തതാണ്. ഇതാണ് ഇതിന്റെ ഹൈദരാബാദി കറിയുടെ ഏറ്റവും ടേസ്റ്റ് വരുന്ന ഒരു സംഭവം നമ്മുടെ പീനട്ടാണ്. ഇതെനിക്ക് എൻ്റെ ഒരു നെയ്ബറ് പറഞ്ഞു തന്നത്. അവർ ഹൈദരാബാദിയാണ്. അപ്പോൾ അവരാണ് എനിക്ക് പറഞ്ഞു തന്നത് ഇതാണ് പോലും അവരുടെ ഏറ്റവും സീക്രട്ടായിട്ടുള്ള ഒരു ടേസ്റ്റ് വരുന്ന നല്ലൊരു ഐറ്റം പോലും നമ്മുടെ പീനട്ട്. അപ്പം അതാണ് ഈ കറിയിൽ നമ്മൾ ചേർക്കുന്നത്. അതും ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഈ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അധികം ഒന്നും വേണ്ട, നമ്മുടെ ഉള്ളിയുടെയും തക്കാളിയുടെ ഒക്കെ വെള്ളം ഇറങ്ങും. അപ്പൊ നമുക്ക് ഇതിനൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഞാനിപ്പോ ഇതിനെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ ഒന്ന് അരച്ചെടുക്ക. ഇനി നമുക്കൊരു പാൻ വെച്ച് അത് ചൂടാകുമ്പോ ഒരു 2 ടേബിൾ സ്പൂണോളം നമുക്ക് നമ്മുടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കോക്കനട്ട് ഓയിൽ അല്ല കേട്ടോ, സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്ക. ഓയിൽ ഒന്ന് ചൂടായി വന്നാലേ നമുക്ക് നല്ല ജീരകം 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ജീരകം ഒന്ന് പൊട്ടി വന്നാൽ നമ്മുടെ ഈ അരച്ച പേസ്റ്റ് ഇതിലിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇളക്കി കൊടുക്കാം. അതിന്റെ ആ കളറൊക്കെ തന്നെ നല്ലൊരു ഡിഫറെന്റാ. നമ്മൾ വെക്കുന്ന കറിയുടെ ആ ഒരു കളറല്ല ശരിക്കും പറഞ്ഞ ഹൈദരാബാദി കറിക്ക് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി, നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ട് ചെയ്തു കൊടുക്കാം. കാരണം നമ്മൾ ആ ചിക്കനില് ഉപ്പ് ഇട്ടതാണല്ലോ, അപ്പൊ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ കറി ഇവിടെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ മസാല പിടിപ്പിച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കനെ നമ്മള് ഒരു 20 മിനിറ്റ് എങ്കിലും മാക്സിമം ഇതുപോലെ മസാലയിൽ പിടിപ്പിച്ച് വെക്കണം. എന്നാൽ മാത്രം നമുക്ക് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. നന്നായിട്ട് ആ മസാല ഒന്ന് ചിക്കനിലോട്ടൊക്കെ പിടിക്കണം, കാരണം നമ്മൾ വഴറ്റൊന്നുമില്ലല്ലോ. ഇതിനു നമുക്ക് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിലേക്ക് മാറ്റുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ചിക്കനെ ഒന്ന് വേവിച്ചെടുക്കാം.
ചിക്കൻ ഇട്ട് കഴിഞ്ഞിട്ട് നന്നായി തിളക്കാൻ തുടങ്ങിയാൽ നമുക്ക് ഇതിനെ അടച്ചു വെച്ച് ഒരു 10-15 മിനിറ്റ് ചെറിയ തീയിലാക്കിയിട്ട് വേവിച്ചെടുക്കാം. നമ്മുടെ കറി ഇപ്പൊ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഒരു 5 മിനിറ്റ് തുറന്ന് വെച്ച് വേവിക്കാം. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ തീ ഓഫ് ചെയ്ത് ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ ഞാൻ കറിയെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് കേട്ടോ. നമ്മള് സാധാരണ നട്സ് മാത്രം വെച്ചാൽ ഞാൻ ഹൈദരാബാദി ചിക്കൻ കറി ഉണ്ടാക്കാറ്. ഇതുപോലെ തന്നെ ചെയ്യല്, പക്ഷെങ്കില് നമ്മള് നട്സ് മാത്രമേ ഇടാറുള്ളൂ. ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു നെയ്ബർ പറഞ്ഞതിന് ശേഷം ഞാൻ ആ കടല വെച്ച് ചെയ്തപ്പോ നല്ലൊരു ടേസ്റ്റ് വ്യത്യാസം, അവരുടെ തന്നെ ആ ഒരു ടേസ്റ്റില് എനിക്ക് കിട്ടി. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ്. ഇതിനിപ്പോൾ കോമ്പിനേഷൻ എന്ന് പറയാൻ, നമ്മുടെ സാധാ ചോറ് ഒഴിച്ച് ബാക്കി എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷനും നല്ലൊരു ടേസ്റ്റുള്ള കറിയാണ്. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാം. മിസാപ്പട്ടീസിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പം ഇത്രേ ഉള്ളൂ. ഇനിയും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.